സിപിഎമ്മിനെ വിമർശിച്ചുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചതായി പരാതി. കോട്ടയം ജില്ലയിലെ മൂന്നിലവിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ ഇത് വലിയ വാർത്തയായതാണ്. ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തന്നെയുള്ള മൂന്നിലവ് ലോക്കൽ സെക്രട്ടറി, അതായത് സിപിഎമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയാണ് ഈ സംഭവത്തിൽ ഒരു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പിന്റെ അഡ്മിൻമാരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ വിളിപ്പിച്ചത്. എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ വ്യാജമാണ് എന്നുള്ളതാണ് ഈ സിപിഎമ്മിന്റെ ലോക്കൽ സെക്രട്ടറി പറയുന്നത്. അതായത് സിപിഎമ്മിനെ വിമർശിച്ചതിനല്ല താൻ പരാതി നൽകിയത്, അല്ലെങ്കിൽ അവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് എം ആർ സതീഷിന്റെ ഒരു വിശദീകരണം. പരാതിക്കാരനായ വ്യക്തി തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. 164 ഗ്രൂപ്പ് അംഗങ്ങളുള്ള നമ്മുടെ മൂന്നിലവ എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മുടെ മൂന്നിലവിൽ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തിലധികമായി വാട്സപ്പ് ഗ്രൂപ്പിൽ. അതിൽ സകല മതവിഭാഗത്തിലുള്ള ആളുകളും അതിൽ നിറയെ ഉണ്ട്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും ഒക്കെ അതിലുണ്ടാവാറുണ്ട്. പക്ഷേ ഒരാഴ്ചയ്ക്ക് പുറകിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് ഒരു പ്രത്യേക മതത്തിലുള്ള ആളുകൾ മാത്രമാണ് MDMA, കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ മറ്റു ഇതർ മതസ്ഥർക്ക് കൊടുക്കുന്നതെന്നും അവർ ഇത് ഉപയോഗിക്കുന്നില്ല എന്നുമാണ് ഈ വോയിസ് റെക്കോർഡ് നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതും പ്രചരിപ്പിച്ചതും. അപ്പോൾ അങ്ങനെ ഒരു പ്രചരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ വർഗീയ വിദ്വേഷങ്ങൾക്ക് ഇടയില്ലാത്ത നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിലെ 10-15 വയസ്സുള്ള കുട്ടികൾ വരെ മൊബൈൽ ഉപയോഗിക്കുന്ന ഈ സമയത്ത് ഇത്രയും വർഗീയ പരാമർശങ്ങൾ നടത്തിയാൽ നമ്മുടെ ഈ ഈ ഗ്രാമത്തിലെ ഇങ്ങനെ ഒരു വർഗീയ കലാപത്തിലേക്ക് ചുവടുവെക്കുമോ എന്നൊരു സംശയത്തിൻ്റെ പുറത്താണ് ഇത്തരം ഒരു ആരോപണം നമ്മളവിടെ സ്റ്റേഷനിലേക്ക് നമ്മുടെ ഒരു പരാതി കൊടുക്കാനുണ്ടായ സാഹചര്യം. അല്ലാതെ സിപിഎമ്മിനെയോ SFIയോ DYFIയോ വിമർശിച്ചതല്ല. കാരണം വിമർശനവും നമുക്ക് ആർക്കും ഉന്നയിക്കാം, ഏത് പാർട്ടിയെക്കുറിച്ച് എന്ത് വിമർശനവും ഉന്നയിക്കാം. ഈ കേരളത്തിലുള്ള 2000 ലോക്കൽ സെക്രട്ടറിമാർ ഇത്തരം ആരോപണങ്ങളുമായിട്ട് പുറത്തോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? കാരണം വിമർശിക്കുന്നതിന് കുഴപ്പമില്ല, ആരോഗ്യപരമായ വിമർശനമാണെങ്കിൽ ആ വിമർശനം നമ്മൾ നല്ലപോലെ ഉൾക്കൊള്ളും. പക്ഷേ മതവികാരത്തെ ഇത്ര രീതിയിൽ ചെയ്യാൻ പാടുണ്ടോ? അതാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. ജോൺസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കളത്തൂക്കടവിലെ വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റുമാണ്. അപ്പം അത്തരം ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പക്വതയോടുകൂടി ചെയ്യേണ്ട കാര്യമല്ലേ? അതിനാണ് നമ്മൾ മേലുകാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത്. പരാതിക്കാരെ വിളിച്ചു വരുത്തി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ അവരെ ഒരു സൗഹൃദമായ സംഭാഷണത്തിലൂടെ പറഞ്ഞുവിടാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അവർ അതിനു മുമ്പ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം അവർ പറയുകയുണ്ടായി സിപിഎമ്മിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നു. യഥാർത്ഥത്തിൽ സിപിഎമ്മിനെ വിമർശിച്ചതിന്റെ പേരിലല്ല താങ്കൾ പരാതി കൊടുത്തത്? തീർച്ചയായിട്ടും അല്ല, സിപിഎമ്മിനെ വിമർശിച്ചതിന്റെ പേരിലല്ല. കാരണം കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ ഗ്രൂപ്പിൽ നിരന്തരം ഇത്തരം പോസ്റ്റുകൾ വരികയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ നാടിന്റെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഇവർ സംസാരിക്കാറും ചർച്ച ചെയ്യാറുണ്ട്. ഞാനും അതിൽ അംഗമാകാറുണ്ട്. പക്ഷെ ഇത്തരം ആശയങ്ങൾ വരുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാട്ടേണ്ട എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചോദ്യം. അതായിരുന്നു മതവികാരം പ്രകടപ്പെടുത്തിയ രീതി, മതത്തെ ചൂഷണം ചെയ്ത രീതി നമ്മളൊരാൾ സംസാരിക്കാൻ പാടുണ്ട്, ഏത് മതത്തിൽപ്പെട്ട ആളും ആയിക്കോട്ടെ. അപ്പം ഞാൻ ഈ താമസിക്കുന്ന തൊട്ട് താഴെ ഒരു 100-ൽ പരം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. തിങ്ങിപ്പാർക്ക് എന്നാണ്, മാറാമറ്റം കോളനി എന്നാണ് പറയുന്നത്. ഞങ്ങളവിടെ സജീവമായ എല്ലാ കാര്യത്തിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുമുണ്ട്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് പോലും ഇത്തരം വാർത്തകൾ ചെന്ന് കഴിയുമ്പോൾ അവരിങ്ങനെ ഏത് രീതിയിൽ പ്രതികരിക്കും? ഒരു മതത്തെ മാത്രം ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് നാട്ടിൽ ഒരു സ്വൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. നല്ല അച്ചടക്കത്തോടു കൂടി നല്ല രീതിയിൽ പോകുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. അതിനൊരു മാറ്റം വരണം എന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു കാരണം നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്നലെ വാർത്തകൾ വന്നത് സിപിഎമ്മിനെ വിമർശിച്ചതിൻ്റെ പേരിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻമാരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നാണ്. പക്ഷേ ഇവിടെ എത്തിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ ഇപ്പോഴും ആ ഗ്രൂപ്പിൽ ആ വോയിസ് മെസ്സേജ് കിടപ്പുണ്ട്. യഥാർത്ഥത്തിൽ സിപിഎമ്മിനെ വിമർശിച്ചതിനല്ല സിപിഎമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി പരാതി നൽകിയത്. യഥാർത്ഥത്തിൽ പരാതി നൽകിയിരിക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് ആ ഗ്രൂപ്പിൽ ഒരു ചർച്ചയുണ്ടായി. അതായത് ആ ഗ്രൂപ്പിൽ തന്നെ ഇദ്ദേഹവും അംഗമാണ്, ആ ഗ്രൂപ്പിൽ തന്നെ അംഗമായിട്ടുള്ള മറ്റൊരു വ്യക്തി, ആ വ്യക്തി ഒരു വോയിസ് നോട്ട് ആ ഗ്രൂപ്പിലേക്ക് അയക്കുകയായിരുന്നു. അതായത് ഈ ഗ്രൂപ്പിൽ സ്ഥിരമായി MDMA പിടികൂടുന്നതും അല്ലെങ്കിൽ കഞ്ചാവ് പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഷെയർ ചെയ്യപ്പെടാറുണ്ട്. അതിന് താഴെയായി ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെടുന്ന ആളുകളാണ് ഈ MDMA കഞ്ചാവും ഒക്കെ വിൽപ്പന നടത്തുന്നത്. എന്നാൽ അവർ അത് ഉപയോഗിക്കാറുമില്ല, അവർ വിൽപ്പന മാത്രമാണ് ചെയ്യുന്നത്. മറ്റ് 2 മതവിഭാഗങ്ങളിലെ ആളുകളിലേക്ക് ഈ MDMA കഞ്ചാവും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്നുള്ളതാണ് ആ വോയിസ് നോട്ട്. അത് ഞങ്ങൾ കൃത്യമായി കേട്ടതാണ്, വ്യക്തമായി തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അതിന് സിപിഎമ്മും DYFIയും SFIയും ഒക്കെ ഒത്താശ ചെയ്യുന്നു എന്നുള്ള തരത്തിലാണ് ആ വോയിസ് നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ വോയിസ് നോട്ട് മതസ്പർദ്ധ ഉണ്ടാക്കുന്നതാണ്, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇദ്ദേഹം പരാതി നൽകിയത്.
പിന്നീട് അത് ഈ ഇതിൽ കക്ഷികളായ ആളുകൾ അത് വളച്ചൊടിക്കുകയായിരുന്നു അവരെ രാവിലെ പോലീസ് സ്റ്റേഷൻ അവരെ വിളിപ്പിക്കുന്നുണ്ടായെന്ന് പറഞ്ഞു അതിനുശേഷം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചതനുസരിച്ച് സ്റ്റേഷനിലേക്ക് സിയുടെ അടുത്ത് പോകുന്നതിന് മുൻപ് തന്നെ ഇവരെ ലൊക്കേഷനിട്ട് അതുപോലെ മനോരമ ഉള്ള ചാനലുകളിലേക്കെല്ലാം ഇവരെ സ്പ്രെഡ് ചെയ്ത് ന്യൂസ് അങ്ങോട്ട് സ്പ്രെഡായി പോയി പകൽ മുഴുവൻ സി പി എമ്മിനെ വിമർശിച്ചതിൻ്റെ പേരിൽ ലോക്കൽ സെക്രട്ടറി പരാതി കൊടുത്തു എന്നായിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ സി എക്ക് അതൊരു കൺഫ്യൂഷനായി അവർ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ സി എനോട് പറഞ്ഞു സതീഷ് എന്തായാലും ഒരു വാർത്തയായ സ്ഥിതിക്ക് ഒരു വാർത്തയാവുമെന്ന് ഞാൻ കരുതിയില്ല നാട്ടിലെ പ്രശ്നങ്ങളല്ലേ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തീരുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇത് ഈ രീതിയിലൊരു വാർത്തയായതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനതിനെ എസ് പിയിലേക്ക് ഞാനിത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ് കേസ് അതുകൊണ്ട് അദ്ദേഹം വിളിച്ചതിന് ശേഷം സതീഷ് വന്നാൽ മതിയെന്നാണ് പക്ഷേ അതിനുശേഷവും ഈ ഗ്രൂപ്പിലെ അഡ്മിന്മാരും ഈ പറയുന്ന ജോൺസൺ എന്ന് പറയുന്ന കക്ഷിയും വീണ്ടും നിരന്തരമായിട്ട് ഇന്നലെ മുതൽ തിരിച്ച് വീണ്ടും എന്നെ വ്യക്തിപരമായും എൻ്റെ പാർട്ടിയെ വ്യക്തിപരമായി ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് പോസ്റ്റ് ഇന്നലെ രാത്രി ഈ നിമിഷം വരെയും ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനതിന് തിരിച്ചൊരു പ്രതികരണം പോലും കൊടുത്തിട്ടില്ല കാരണം നമ്മളിതിനെ വലിയൊരു ഇഷ്യൂ ആക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നില്ല കുറ്റം ചെയ്തതാരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടണം അതാണ് നമ്മുടെ ആവശ്യം ചെയ്തത് കുറ്റമാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടെങ്കിൽ ഈ തെറ്റ് തിരുത്തുകയാണ് അവർ വേണ്ടത് പക്ഷേ തെറ്റ് തിരുത്തുന്നതിന് പകരം വീണ്ടും വീണ്ടും ഈ അഡ്മിന്മാരും ഈ പറയുന്ന ആളും വീണ്ടും വീണ്ടും ഇതിലാണ് ശ്രമിക്കുന്നത് ഒരു തെറ്റ് ചെയ്താൽ തെറ്റ് തിരുത്തണം പണ്ട് ലെനിൻ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേർക്കേ തെറ്റ് പറ്റാറുള്ളൂ ഒന്ന് ഗർഭത്തര ശിശുവിനും ഒന്ന് പൊതുശ്മശാനത്തിൽ കിടക്കുന്ന ശവശരീരത്തിനും അങ്ങനെ രണ്ട് കൂട്ടർക്ക് തെറ്റ് ബാക്കി മനുഷ്യരായ എല്ലാവർക്കും തെറ്റ് പറ്റും ആ തെറ്റ് ഇവർക്കും പറ്റിയിട്ടില്ലെന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവർക്ക് പറ്റിയ തെറ്റെന്താണെന്ന് ഇവർ ഏറ്റുപറയുകയോ അല്ലെങ്കിൽ ഇതാണ് എനിക്ക് സംഭവിച്ചതെന്ന് ഏറ്റുപറയാനുള്ള മനസാക്ഷി ഉണ്ടായാലേ തീരും പക്ഷേ ഇത് വീണ്ടും മരണപ്പെടുത്തുന്ന രീതിയിൽ ഇങ്ങനെ പോസ്റ്റുകൾ ചെയ്യാൻ പാടുണ്ടോ ഇവർ ഇത് ചെയ്യുന്നത് ശരിയാണോ അതാണ് എൻ്റെ ചോദ്യം ഇപ്പോഴും ആ ഈ പറയുന്ന ഇപ്പോൾ ഈ വിവാദമായിട്ടുള്ള ശബ്ദ സന്ദേശം ആ ഗ്രൂപ്പിലേക്ക് ഒരാൾ അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശം ഇപ്പോഴും അത് ആ ഗ്രൂപ്പിൽ അതേ രീതിയിൽ തന്നെ കിടക്കുന്നു അതേ ഗ്രൂപ്പിൽ ആ ഗ്രൂപ്പിൽ അതേ അതുപോലെ തന്നെ കിടപ്പുണ്ട് ഇന്നലെ രാത്രിയിൽ അതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും അതിൻ്റെ പ്രത്യേക ഞാൻ കൊടുത്ത പരാതിയുടെ ചില ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് കോപ്പി ചെയ്തുകൊണ്ട് അതിനെ മാത്രം സോഷ്യൽ മീഡിയയിൽ ഇമ്പാക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് എന്നെ കുറ്റക്കാരനാകുകയും എന്നെ എൻ്റെ പാർട്ടിയും കുറ്റക്കാരനാക്കുന്ന രീതിയിലാണ് അവർ എന്നെ എടാ എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്തൊക്കെ ഇതിലേക്ക് ഗ്രൂപ്പിൽ അത് കിട്ടിട്ടുണ്ട് താങ്കളുടെ പരാതി അതായത് മേലുകാവ് സി ഐക്ക് താങ്കൾ കൊടുത്ത പരാതി ഞാൻ പൂർണ്ണമായും കണ്ടതാണ് രണ്ട് പേജുള്ള പരാതിയാണ് ആ പരാതിയുടെ രണ്ടാമത്തെ പേജിൽ ഏറ്റവും അവസാനമായി പറയുന്ന രണ്ട് വരികളാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തത് അതായത് ഇവർ ഈ രീതിയിൽ മതസ്പർദ്ധ വളർത്തുന്നത് കൂടാതെ സി പി എമ്മിനെയും ഡിവൈഫൈയും എസ് എഫ് ഐയും ഒക്കെ നിരന്തരം കുറ്റപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ഈ രീതിയിൽ വിമർശിക്കാറുണ്ടോ എന്നുള്ളത് ഒരു അവസാന രണ്ട് വരി താങ്കൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായത് തീർച്ചയായിട്ടും ആ ഭാഗം മാത്രമാണ് അവർ എടുത്തു ചെയ്തത് കാരണം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പരാതി ഏറ്റവും ഹെഡ്ലൈനിൽ ആ വാർത്ത ഈ പരാതിയുടെ കാമ്പ് എന്താണെന്നുള്ളത് അതിൻ്റെ ഹെഡ്ലൈനിൽ നമ്മൾ മകളിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരവിടെ ഒന്നും പരാമർശിക്കുന്നില്ല ഇപ്പോഴും അവർ ചെയ്തത് ഈ പറഞ്ഞത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ കുറ്റം പറഞ്ഞിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും അവർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ലൈവായി നിൽക്കുകയാണ് ഇന്നലെ മുതൽ അവർ പല സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും താങ്കൾ നൽകിയ പരാതി ഇപ്പോൾ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് എസ് പിക്ക് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുകയാണ് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം തീർച്ചയായിട്ടും തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം കാരണം ഇതൊരു വലിയ വിഷയത്തിലേക്ക് പോകാനോ വലിയൊരു കാര്യത്തിലേക്ക് പോകാനോ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല പക്ഷേ അതിനെ വളച്ചൊടിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തത് അവർ തന്നെയാണ് അപ്പം ഇതിൻ്റെ പൂർണ്ണ സത്യസന്ധത സത്യം എന്താണെന്നുള്ളത് എനിക്ക് അവരുടെ മുന്നിൽ നമുക്ക് ഒരിക്കലും ബോധ്യപ്പെടുത്താൻ പറ്റില്ല ജനങ്ങളിലേക്ക് എനിക്കിത് പറയേണ്ടതുണ്ട് ജനങ്ങൾ ഈ കാര്യം അറിയേണ്ടതുണ്ട് ജനങ്ങൾ വിശദീകരിക്കട്ടെ ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഞാൻ പറഞ്ഞു തന്നാൽ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത്രയും ഈ സംബന്ധിച്ചതിന്റെ കാരണം യഥാർത്ഥത്തിൽ സി പി എമ്മിനെയോ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയോ എസ് എഫ് ഐയോ ഒന്ന് വിമർശിക്കുന്നതിന് താങ്കൾ എതിരല്ല അതിൽ പരാതിയുമില്ല ഒരു കാരണവശാലും എസ് എഫ് ഐയോ ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എമ്മിനെ പോലുള്ള സംഘടനകളെ വിമർശിക്കുക തന്നെ വേണം കുറ്റങ്ങൾ ചെയ്താൽ ആ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കണം അത് തിരുത്തി മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അകത്ത് വെച്ചുകൊണ്ട് പരിപാടുന്ന ഒരു പാർട്ടിക്ക് അത്തരം രീതിയിലുള്ള ഒരു പ്രവണതയില്ല തെറ്റ് കാണുന്ന പാർട്ടിയിലെ അംഗങ്ങളാണെങ്കിലും ആരായാലെങ്കിലും സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിന് അത്തരം രീതിയിലുള്ള നടപടികളൊക്കെ ഉണ്ടാകാറുണ്ട് ശരിക്കും സംഘടനാപരമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് അല്ലാതെ നമ്മളതിനെ വേറെ വളച്ചൊടിക്കുന്ന രീതിയിലേക്കൊന്നും പോകണമെന്ന് ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടില്ല ആർക്കും വിമർശിക്കാം എസ് എഫ് ഐയോ ഡിവൈഎഫ്ഐയോ സി പി എമ്മിനെ ഇനിയും വിമർശിക്കാം തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം തെറ്റ് കാണിക്കുന്നവരെ മാറ്റി നിർത്തും അതാണ് പാർട്ടി ഇവിടെ ഒരു ലൈൻ അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ വലിയ വാർത്തയായ ഒരു സംഭവമാണ് അതിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം ഈ പരാതിക്കാരൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വിശദീകരണം ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഷെയർ ചെയ്ത അല്ലെങ്കിൽ പോസ്റ്റ് ഷെയർ ചെയ്തതിന് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നുള്ള തരത്തിലാണ് ഇന്നലെ വാർത്തകൾ വന്നത് കോട്ടയം മേലുകാവിലാണ് ഈ സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ ഈ പരാതിക്കാരനായ വ്യക്തി തന്നെയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് എം ആർ സതീഷ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും സി പി എമ്മിനെ വിമർശിച്ചതിനല്ല താൻ പോലീസിൽ പരാതി നൽകിയത് 164 അംഗങ്ങളുള്ള തങ്ങളുടെ നാടിൻ്റെ ഒരു ഗ്രൂപ്പ് അതിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുണ്ട് എല്ലാ രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആളുകളുണ്ട് എല്ലാ ആളുകളുമുണ്ട് അത്തരം ഒരു ഗ്രൂപ്പിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം കുറ്റക്കാരാക്കിക്കൊണ്ട് ഒരു വ്യക്തി ഒരു വോയിസ് നോട്ട് അയക്കുകയായിരുന്നു
अलग अब मतस्पर्ध वलर्त रीती विद्वेष वलर्त रीती अलग अद प्रश्न पुन चूं का तन परा नल्ग्य इन अतम संभव उन्े ग्रूपि अडमिम अलग वॉइस नोट अयच व्यक्ति पोलि स्टेशन विरतर ताकीद नल्कि विदेश नल्कि विन उद्देश्य पक्षे आरोप विधेयर व्यक्ति इन वाचचुम मध्यम वाली रीती वार्ता वरुण കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറിയിരിക്കുകയാണ് തുടർ നടപടികൾ അവിടെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എംആർ സതീഷ് പറയുന്നത് മേലുകാവിൽ നിന്നും ഫോക്കസ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി